Peethambaran, Delhi, Madhyamangalodu samsarikkukayanu athilekku povam thalsamayam. പാർട്ടിയുടെ മെമ്പർഷിപ്പ് രാജ്യം ഒട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 30 അവസാനിക്കും. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടത്തും. ആ കാര്യങ്ങളെ വിശദമായി ഡിസ്കസ് ചെയ്തു. പിന്നെ ഗുജറാത്തിലെ ഇലക്ഷൻ സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് ഒരു അനുകൂലമായ നിലപാടല്ല ഇതുവരെ എടുത്തിട്ടുള്ളത്. എന്നാൽ തന്നെയും വീണ്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിയുന്നിടത്തോളം യോജിപ്പെടുത്താൻ കഴിയുന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കേരളത്തിലെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ശ്രീ ശശീന്ദ്രൻ രാജിവെച്ചതിനെ തുടർന്നിട്ട് ഒരു എൻക്വയറി കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കൊടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ടാകും. അതിന്മേൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ശശീന്ദ്രനെ പറ്റി വേറെ ഹർഡിലും കൂടി അതിനകത്ത് ഒരു കേസ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ക്ലിയർ ആകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശശീന്ദ്രൻ പിന്നെ ക്ലീനായി വന്നാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാകാൻ യാതൊരു തടസ്സവും. നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്. ശശീന്ദ്രൻ രാജിവെച്ചപ്പോൾ തന്നെ ശരത് പവാർജിയും അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ശശീന്ദ്രൻ പിന്നെ കുറ്റവിരുദ്ധനായിട്ട് വന്നാൽ വീണ്ടും മന്ത്രിയാകും. തോമസ് ചാണ്ടിയും അന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ശശീന്ദ്രൻ കുറ്റവാഴ്ച വരുന്ന നിമിഷത്തിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയാകാൻ ശശീന്ദ്രൻ കഴിയും. പി എഫ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ടിൽ ശശീന്ദ്രനെ ക്ലീൻ ചീറ്റ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് പാർട്ടിക്ക്. അപ്പോൾ ഉണ്ടാകണമല്ലോ. കാരണം ആ ഇതൊരു ഹണി ട്രാപ്പിനകത്ത് മനഃപൂർവ്വമായി ചാനലുകൾ ഉണ്ടാക്കിയൊരു പ്രശ്നമാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ക്ലീൻ ചീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ. അതേസമയം മാഷെ, ധാർമ്മികതയുടെ ഒരു വിഷയം കൂടി വരുന്നില്ലേ? പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വിവാദത്തിൽ ഉൾപ്പെട്ട ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത് വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മോശമായ അഭിപ്രായം പബ്ലിക്കിന്റെ ഇടയിൽ ഇല്ല. ആയിരിക്കാം, പക്ഷേ ഞാൻ പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ എൻക്വയറി വെച്ച നിലയ്ക്ക് എൻക്വയറിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് ക്ലീൻ ചീറ്റ് കിട്ടിയാൽ മന്ത്രിയാകണമല്ലോ, തിരിച്ചു വരണമല്ലോ. അത് പറയാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ആ കാര്യം ഒന്ന്, അതിനുശേഷം പിന്നെ ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ശരത് പവാർ ഞങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യം ശരത് പവാർജിയായിട്ട് കമ്മീഷൻ പോലും ശരത് പവാർജി അറിയാലോ. കമ്മീഷൻ വെച്ചിട്ടുള്ള അറിയാം, റിപ്പോർട്ട് ഇന്ന് കൊടുക്കുന്നുള്ള അറിയാം. സി പി ഐയുടെ നിലപാട് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു? സി പി ഐയുടെ നിലപാടിനകത്ത് യാതൊരു ചർച്ചയും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആയി ഞങ്ങൾ എടുക്കുന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. ശരജീനെ അറിയിച്ചല്ലോ അല്ലേ ആ കാര്യങ്ങളെല്ലാം? സി പി ഐ ഉവ്വ അറിയാം, അദ്ദേഹത്തിന് അറിയാം എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ശശീന്ദ്രൻ എതിരായിട്ട് ഭാവി എതിരായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. ശശീന്ദ്രന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിക്കലല്ലേ എതിരാകേണ്ട കാര്യമുള്ളൂ. ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. സി പി ഐ മുന്നണി മര്യാദ ലംഘിച്ചെന്നൊരു അഭിപ്രായം സംസ്ഥാന ഘടകത്തിനുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് കേന്ദ്രഘടകത്തിനുള്ളത്. സംസ്ഥാന ഘടകത്തിനല്ല, മറ്റ് ജനങ്ങൾക്ക് പൊതുവെ ഉണ്ടല്ലോ ആ ഒരു മര്യാദ പാലിച്ചില്ല എന്നുള്ളത്. അത് പിന്നെ സി പി എം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ആ കാര്യങ്ങൾ. പ്രത്യേകിച്ച് സി പി ഐയുടെ ജനറൽ സെക്രട്ടറി തന്നെ നിശ്ചിത വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അറിയാൻ ഒരു സ്വാഭാവികമായിട്ടും അല്ല. ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാല് സുധാകർ റെഡ്ഡി അതൊക്കെ എത്രയോ രണ്ടാഴ്ചക്ക് മുമ്പെടുത്തൊരു കമന്റ് അദ്ദേഹം നടത്തിയൊരു കമന്റ് ആണ്. അതിനെ സംബന്ധിച്ച് നാഷണൽ ലെവലിൽ അങ്ങനെ ഒരു തർക്കമോ ചർച്ച ഇല്ല. അത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളും പറഞ്ഞ് പൊരുത്തപ്പെട്ടു പോകും. എൽഡിഎഫിനകത്ത് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൽഡിഎഫിനകത്ത് വെച്ച പ്രശ്നങ്ങൾ പരിഹരിച്ച് ഞങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. എൽഡിഎഫിനകത്തൊരു വിള്ളലും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിൻ്റെ ഫലമായിട്ട്. ഓക്കെ, താങ്ക് യു. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ടി പി പീതാംബരൻ മാധ്യമങ്ങളെ കണ്ടതാണ്. ഗുജറാത്ത് ഇലക്ഷൻ സംഘടനാ തെരഞ്ഞെടുപ്പിനൊക്കെ ഒപ്പം തീർച്ചയായും കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയായി വന്നു. കുറ്റവിമുക്തനായാൽ എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, തടസ്സമില്ല. അക്കാര്യത്തിലൊരു ധാരണയിലെത്തിച്ചേർന്നതായി അദ്ദേഹം.